കടക്ക് ഡക്ക്. ഗ്രാമത്തിലെ റോഡിലൂടെ ഒരു കാളവണ്ടി മുന്നോട്ട് നീങ്ങി. നിറയെ മൺപാത്രങ്ങൾ നിറച്ച വണ്ടി ആടിയും കുലുങ്ങിയും നടന്നു. ഒരു ട്യൂൺ മുഴക്കി വണ്ടിക്കാരൻ ഒറ്റയ്ക്ക് ഓടിച്ചു. ഒരു ചെറിയ മൺപാത്രം പുറത്തേക്ക് നോക്കി വൗ. എത്ര മനോഹരമായ സ്ഥലം. പാത്രം താഴേക്ക് ചാടി പുൽത്തകിടിയിലേക്ക്. പാത്രം പച്ച പുൽമേടുകളിൽ മറഞ്ഞു. ഒരു ഈച്ച പറന്നു വന്ന് കലം കണ്ടു. ഓ, ഒരു ചെറിയ കളിമൺ കുടിൽ. ആരാണ് ഇവിടെ താമസിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. യൂഹു, ആരെങ്കിലും ഉള്ളിൽ. അത് ശൂന്യമായിരുന്നു. ഈച്ച പറന്നു വന്ന് കലം അവളുടെ വീടാക്കി. മൗസ് കലത്തിലേക്ക് വന്നു. ഓ, ജനാലയുള്ള ഒരു ചെറിയ കളിമൺ കുടിൽ. ആരാണ് ഇവിടെ താമസിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. യൂഹു, ആരെങ്കിലും അകത്തുണ്ടോ? എലി ചോദിച്ചു. ഈച്ച, നിങ്ങളാരാണ്? അങ്ങനെ ചുണ്ടെലി അകത്തു കയറി. രണ്ടുപേരും കലം അവരുടെ വീടാക്കി. ജനാലയുള്ള ഒരു ചെറിയ കളിമൺ കുടിൽ. ഇവിടെ ആരാണ് താമസിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. യൂഹു, അകത്ത് ആരെങ്കിലും ഉണ്ടോ? അതെ, നീ ആരാണ്? ഹോപ്പ് സ്റ്റോപ്പ്. തവള അങ്ങനെ തവള ചാടിക്കയറി. മൂവരും കലം തങ്ങളുടെ വീടാക്കി. പാത്രത്തിൽ ഇതിനകം മൂന്ന് സുഹൃത്തുക്കളുണ്ട്. ഒരു മുയൽ വന്ന് കലം കണ്ടു. ഓ, ജനാലയുള്ള ഒരു ചെറിയ കളിമൺ കുടിൽ. ആരാണ് ഇവിടെ താമസിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. യൂഹു, അകത്ത് ആരെങ്കിലും. അങ്ങനെ മുയൽ ചാടിക്കയറി. നാലുപേരും കലം അവരുടെ വീടാക്കി. ജനാലയുള്ള ഒരു ചെറിയ കളിമൺ കുടിൽ. ആരാണ് ഇവിടെ താമസിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. യൂഹു, അകത്ത് ആരെങ്കിലും. മുയൽ, നീ ആരാണ്? കുറുക്കൻ. അങ്ങനെ കുറുക്കൻ അകത്തേക്ക് കയറി. അഞ്ചുപേരും കലം അവരുടെ വീടാക്കി. ചെന്നായ ഉലാത്തിക്കൊണ്ട് വന്ന് കുടിൽ കണ്ടു. ഓ, ജനാലയുള്ള ഒരു ചെറിയ കളിമൺ കുടിൽ. ഇവിടെ ആരാണ് താമസിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. യൂഹു, അകത്ത് ആരെങ്കിലും ഉണ്ടോ? നിങ്ങളാരാണ്? ചെന്നായ. ശരി. അങ്ങനെ അകത്ത് കയറി. ആറു പേരും അവരുടെ വീടാക്കി. അവിടെ സന്തോഷത്തോടെ ജീവിച്ചു. ഒരു ദിവസം ഒരു കരടി ഓടിവന്ന് കലം കണ്ടു. അവൻ നിർത്തി ചോദിച്ചു. യൂഹു, അകത്ത് ആരെങ്കിലും ഉണ്ടോ? ചെന്നായ, നീ ആരാണ്? ഞാൻ ഗംബ്ലി ഗ്രംബ്ലി. കരടി, നിനക്ക് എന്നെ അറിയാം. ഞാൻ നിന്നെ മുറുകെ പിടിച്ചാൽ നീ നിന്റെ അന്ത്യശ്വാസം വലിക്കും. ചെറിയ മൺകുടിലിനുള്ളിലെ കൂട്ടുകാർ ചിരിച്ചു. നീ എന്തിനാ ചിരിക്കുന്നേ? ഞാൻ നിന്റെ കുടിൽ അടിച്ചു പൊളിക്കും എന്ന് പറഞ്ഞു കരടി കലത്തിൽ ഇരുന്നു. പക്ഷെ കലം പൊട്ടിയില്ല. ഹും, ഞാൻ നിന്റെ കുടിൽ തകർക്കും. അപ്പോൾ കരടി പാത്രത്തിൽ നിന്ന് ചവിട്ടാൻ ശ്രമിച്ചു. ഒന്നും സംഭവിച്ചില്ല. അവന്റെ കാലുകൾ മാത്രം വേദന കൊണ്ട് വിറച്ചു. സ്നേഹത്തിന്റെ വീട് വോൾട്ട് വീട് തകർന്നില്ല. പ്രിയ ഗംബ്ലി, പിറുപിറുക്കുന്ന കരടി, നിങ്ങൾക്ക് ഈ വീട് തകർക്കാൻ കഴിയില്ല. കാരണം ഇത് സ്നേഹത്താൽ നിർമ്മിച്ചതാണ്. കൂട്ടുകാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കരടി കാട്ടിലേക്ക് പോയി.